ചെറിയൂമ് ഞങ്ങളിതിന് കുറെ മാറ്റം വരുത്തി. ഞങ്ങൾ താമസിച്ചോണ്ടിരുന്ന വീടായിരുന്നു പണ്ട്. ഞങ്ങൾ പണ്ട് താമസിച്ചോണ്ടിരുന്ന വീടായിരുന്നപ്പോ ഞങ്ങൾ പണ്ട് ഇത് താമസിച്ചോണ്ടിരുന്ന വീടായിരുന്നപ്പോ ഇത് കാർ പോർച്ചായിരുന്നു. ഇതിന്റെ രണ്ട് സൈഡും ഇങ്ങനെ ചെറിയ മതിലടി ചങ്ങലയിട്ട് ഇവിടെയൊക്കെ തെങ്ങുണ്ടായിരുന്നു. ഈ സൈഡിലും അതായി തെങ്ങൊക്കെ ഇവിടെ നിൽക്കുന്നത്. അതിൽ ഇവിടെ നിന്ന തെങ്ങ് ഞങ്ങൾ വെട്ടിക്കളഞ്ഞു. നടുക്കൊരു തെങ്ങുണ്ടായിരുന്നു, അത് വെട്ടിക്കളഞ്ഞു. പിന്നെ ഇങ്ങോട്ടുള്ള ഈ സാധനമൊന്നും ഇല്ലായിരുന്നു, ഇതൊന്നും ഇല്ലായിരുന്നു. ഇത് ഇവിടെ എല്ലായിരുന്നു ഡോറ് കേട്ടോ. ഇത് ഓഫീസ് ആക്കിയ പിന്നെ ഈ ഗ്ലാസ് ഡോറ് വെച്ചത്. ഡോറ് ഞങ്ങളുടെ മെയിൻ ഡോറ് ഇതായിരുന്നു. ഇത് ഇവിടെ ആയിരുന്നു പുറത്തോട്ട് ഇറങ്ങുന്ന ഡോറ്. ഇവിടെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇത് സിറ്റ് ഔട്ട് ആയിരുന്നു, വലിയ സിറ്റ് ഔട്ട് ആയിരുന്നു. ഇത്രയും ഭാഗം സിറ്റ് ഔട്ടും പിന്നെ അങ്ങോട്ട് കാർ പോർച്ച് വരുന്നു. അതാണ് ഇങ്ങനെയാക്കിയത്. അത് കഴിഞ്ഞ് ഇവിടെ ഈ കൈവിരി ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയതായിരുന്നു സ്റ്റൈലിന് വേണ്ടി. പിന്നെ ഇത് ഞങ്ങളുടെ ഡൈനിങ് ഹാളായിരുന്നു കേട്ടോ. പണ്ട് ഞങ്ങളിവിടെ താമസിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇത് ഡൈനിങ് ഹാളായിരുന്നു, ഇത് ബെഡ്റൂമായിരുന്നു. ഇവിടെ എൻ്റെ അമ്മ കിടക്കുന്ന ഇവിടെയായിരുന്നു ബെഡ്റൂമായിരുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ കിച്ചൺ, ഇതായിരുന്നു ഞങ്ങളുടെ കിച്ചൺ. ഇവിടെയൊക്കെ കബോർഡ് ആണെങ്കിൽ ഇവിടെയായിരുന്നു ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. ഇതെല്ലാം ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയതാണ്. ഇത് ഇതെല്ലാം എടുത്ത് മാറ്റി ഇവിടെ കബോർഡ് കാര്യങ്ങളെല്ലാം ആയിരുന്നു. ഇത് ഇതായിരുന്നു സ്റ്റോർ മുറി ആയിരുന്നു. അവരുടെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ തന്നെ സ്റ്റോർ മുറി, പിന്നെ അത് വർക്ക് ഏറിയ ബാത്റൂം എല്ലാം അവിടെ ഉണ്ട്. അങ്ങനെയായിരുന്നു സംഭവം. ഇത് നമ്മുടെ സാന്ദ്രമോടെ ഒക്കെ കോളേജ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവരുടെ അവർക്ക് ഇന്റേൺ പോകുന്ന സമയത്ത് അവൾ പറഞ്ഞു എനിക്ക് പപ്പ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം അവൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത മുറിയാണ് ഇപ്പോഴത്തെ കിച്ചൺ മുകളിലത്തെ. അത് ഇവർക്ക് ഇത് ആദ്യം അവിടെയാണ് കൊടുത്തത്. അപ്പോഴും ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കുമായിരുന്നു. പിന്നെ അവിടെ ബിസിനസ് വളർന്ന് വളർന്ന് വന്നു, ഒത്തിരി സ്റ്റാഫിനെ വെക്കേണ്ടി വന്നു. ആദ്യം അവൾ ഇതായിരുന്നു അഡ്വർടൈസ്, അതായത് പള്ളിയിലെ പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ ചാനലിൽ നിന്ന് ടൈം എടുത്തിട്ട് അത് ചാനലുകാർക്ക് കൊടുത്ത്. അങ്ങനെയാണ് കൊച്ച് ആദ്യം തുടങ്ങിയത്. അത് കഴിഞ്ഞ് അത് വളർന്ന് പപ്പായ മുഴുവൻ സിനിമ എടുക്കാൻ തുടങ്ങി. സിനിമ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഓഫീസ് ഇവിടെ ഒത്തിരി സ്ഥലം വേണം. പിന്നെ നമ്മൾ ഇത്രയും ടൗണിൽ താമസിക്കുന്ന നമ്മൾ വേറൊരു ഓഫീസിനായിട്ട് പോകണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ മേളിലേക്കായി, ഇത് ഫുൾ ഓഫീസായി. അത് കഴിഞ്ഞ് വീണ്ടും ഇത് വളർച്ചയായി കഴിഞ്ഞപ്പം മുകളിലും ഇതായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ സ്കൈലൈൻ വില്ലയിലേക്ക് മാറി. പിന്നെ ഞങ്ങൾ തിരിച്ച് അപ്പോൾ വേറെ രണ്ട് ഓഫീസുകാരും കൂടെ മുകളിലുണ്ടായിരുന്നു നമ്മുടെ സാജിതൊക്കെ. അതിൽ അവരെ മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഓഫീസ് ഞങ്ങൾ താമസം മുകളിലാക്കി, ഇത് ഫുൾ ഓഫീസാക്കി. സാന്ദ്ര ആദ്യം ഓഫീസ് തുടങ്ങിയ സ്ഥലമാണ് ഇപ്പോഴത്തെ കിച്ചൺ. ഞാൻ കപ്പ അടുപ്പം വെച്ച കിച്ചണിൻ്റെ അത് അവിടെ നിന്നാണ് ഞങ്ങളുടെ തുടക്കം. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ സാന്ദ്രമോടെ ബിസിനസ്സിൻ്റെ ഉയർച്ചയുടെ തുടക്കം ആ മുകളിലത്തെ ഓഫീസിൽ നിന്ന്, ആ കിച്ചൺ പഴയ ഇപ്പോഴത്തെ കിച്ചണിൽ നിന്നാണ്. അത് ഓഫീസായിരുന്നു. അപ്പോൾ അത് മാത്രമായിട്ട് അവർക്ക് ഓഫീസായിട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ഇത്രയും ഡെവലപ്പാക്കി ആളെടുത്തത്. പിന്നെ ഇത് മുഴുവനും ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ഭയങ്കര ഡെവലപ്പാക്കിയത്. വീടിൻ്റെ സ്റ്റൈലായിരുന്നു ഫുള്ളും, മാറ്റി ടൈൽ വരെ മാറ്റി. നേരത്തെ പണ്ട് ചെയ്യുന്നത് ഈ ടൈൽ അല്ലായിരുന്നു, മാർബിളായിരുന്നു, പഴയ കാലത്തെ മാർബിളായിട്ടായിരുന്നു. നമ്മുടെ സിനിമയുടെ ഇതുണ്ടോ എല്ലാം, ഇത് ബാത്റൂമാണ്. അതിനകത്ത് ഡോറ് ഉണ്ടോ, ഫുൾ പഴയ ആർട്ടിസ്റ്റുകളാണ്. ഇത് നമ്മുടെ ഓഫീസിന്റെ വേറൊരു പാപ്പയാ, നമ്മുടെ ആദ്യത്തെ ആദ്യത്തെ ഒന്നും നമ്മൾ മറക്കാൻ ഫ്രൈഡേ. തങ്കക്കൊലസിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. തങ്കക്കൊലസ് നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാനേ ഇപ്പൊ ഇതൊന്നും ഇല്ലല്ലോ, ഞാനവിടെ തുണി വിരിച്ച് അതേലും നടക്കട്ടെ. തുണിയെങ്കിലും ഉണങ്ങി കിടട്ടോ. ഇനിയിപ്പോ അടുത്ത എല്ലാം ഇപ്പൊ ഉടനെ ഓണാവും, എല്ലാം ആയിട്ടുണ്ടല്ലോ.
ഇത് കച്ചറാവുമെന്നും പറയാം. ഇതിപ്പം നല്ല ആൾക്കാർ ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമായിരുന്നു. കട്ടിലപ്പുറത്ത് റൂമിൽ ഒരു കട്ടിലും കിടപ്പുണ്ട്. ഇത് സിനിമാ പെട്ടിയാണ് കേട്ടോ. എല്ലാവരും ഇതാണ് സിനിമയുടെ സർവ്വ. ഈ പെട്ടിയിലൂടെയാണ് ഷൂട്ടിംഗ് സ്ഥലത്ത് പോകും. ഈ പെട്ടി സർവ്വ സാധനങ്ങളും കാണും. ഇതുപോലത്തെ ഒരു 10-14 പെട്ടി കാണുവേ. ഇതിപ്പം ബാക്കി വണ്ടാടിയിൽ ഇരിക്കുക. വണ്ടാടിയിൽ ഇതായിട്ട് ഇത് പെട്ടികൾ മാത്രം വെച്ചേക്കുന്ന ഒരു റൂമുണ്ട് വണ്ടാടിയിൽ. ഇതിന്റെ അപ്പുറത്തോട്ട് ഒരു റൂമുണ്ട്. അതിനകത്തും ഈ സിനിമയുടെ സാധനങ്ങളാ. മോളിലേക്ക് ഉദ്യാനത്തിൽ ഓടി കളിക്കാനായിട്ട് പോവാണ്. ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ്. റോഡിലെ സർവ്വ കാഴ്ച ഇവിടെ നിന്നാ കാണാം. എത്ര ബസ് പോകുന്നു, എത്ര കാറ് പോകുന്നു എല്ലാം. എല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്. എത്ര ആയിട്ട് കിടക്കാം. ഞങ്ങളുടെ ഫാമിലി കിച്ചണാണ്. ഇതാണ് ഒരു കിച്ചണുണ്ട്. ആകെപ്പാടെ ബോറായിട്ട് കിടക്കാം. എല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. ഞങ്ങളുടെ അടുത്ത പടത്തിലെ നായകനെ കണ്ടോ? കണ്ടോ? ഇതാണ് നമ്മുടെ അടുത്ത സിനിമയിൽ കാണാം. ായിട്ട് എന്റെ പിള്ളേരെ കെട്ടിച്ചു വിട്ടതിന്റെ പക്ഷെ ഒരു ബെഡ്റൂം ഇതായിട്ട് കുളമായിട്ട് കിടക്കുക. അങ്ങനെ ഇതാണ് നമ്മുടെ കുടുംബചരിത്രം. ഇതൊരു ബാത്റൂം. അങ്ങനെ കഴിഞ്ഞു. ഇതാണ് ഇനിയിപ്പം ഈ മേളത്തെ റൂമും ബാത്റൂമും എല്ലാം എല്ലായിടവും ക്ലീൻ ചെയ്യണ്ടേ. കൃത്യമായിട്ട് റെഡിയാക്കിയിട്ട് വേണമല്ലോ നമുക്ക് പോകാൻ. കിച്ചൻ കാണിച്ച കാണിച്ചു എല്ലാം ക്ലീൻ ചെയ്യാൻ നമ്മൾ. ഓക്കെ, ഇതാണ് നമുക്ക് ദൈവത്തോട് കാര്യങ്ങളൊക്കെ പറയായിരുന്നു. പള്ളി തൊട്ടടുത്തായിരുന്നു. പള്ളി തൊട്ടടുത്തും പള്ളിയുടെ കുരിശും പള്ളിമണിയും ഒക്കെ കാണായിരുന്നു. ഇപ്പൊ ഈ ഓഡിറ്റോറിയത്തിന് പുറത്ത് കൂട്ടിയപ്പോ ഞങ്ങൾക്ക് ഇതിലെവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഞങ്ങൾക്ക് പെട്ടെന്ന് ഇറങ്ങി ഓടി പോകണം. മുല്ലപ്പെരിയാർ വല്ല പൊട്ടുവാണെങ്കിലും ഞങ്ങൾക്ക് വീട്ടിൽ കിടക്കുമ്പോൾ നല്ല രസമാണ്. ഇതിന്റെ മുകളിലോട്ട് മഴവെള്ളം ഇട വരുമ്പോൾ ഷീറ്റല്ലേ ഈ ഓഡിറ്റോറിയം, അതിന്റെ സൗണ്ട് നല്ല രസമാണ്. ഒരു ചെറിയ മഴ പെയ്താൽ ഭയങ്കര പെരുമഴിയാണ്. ബിൽഡിംഗ് പൊട്ടിത്തുടങ്ങിയില്ല. വീണ്ടും കിച്ചൺ. വീണ്ടും കിച്ചൺ. നിന്റെ ക്ലീനിങ് പരിപാടി തുടങ്ങാൻ പോവാട്ടോ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കട്ടെ. അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കി നമുക്ക് കഴിച്ചിട്ട് ഇനി തുടങ്ങാം. പഴവിരിപ്പുണ്ട്.
അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം. പഴം ആ കപ്പ വിഴുങ്ങും, എന്നിട്ട് കപ്പ വിഴുങ്ങിട്ട് മുളക് ചമ്മന്തി അത് മതി. കപ്പ വിഴുങ്ങി മുളക് ചമ്മന്തി, കപ്പ നല്ല നമ്മുടെ ബിജു തന്നിട്ടുണ്ട്, അടിപൊളി കപ്പയാണ്. അപ്പൊ ആ കപ്പയും നമുക്ക് മുളക് ചമ്മന്തി കൂട്ടി കഴിച്ചിട്ട് രാവിലത്തെ പരിപാടി ബാക്കി തുടങ്ങാം. എന്നിട്ട് ഉച്ച കഴിഞ്ഞ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി എന്നാ പറഞ്ഞു അപ്പൊ വൈറ്റപ്പ് ചെയ്തു. അപ്പൊ ഞങ്ങളുടെ വീഡിയോ, ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഫുള്ള് തീർന്നില്ല. രാവിലെ ഏഴ് മണി മുതൽ പത്ത് മണി വരെയുള്ള സമയത്തെ ഉള്ള സംഭവമാണ് ഞങ്ങൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.